Hi friends, apps blog like so welcome. In the video my channel review Redmi Note 9 Pro. Okay, so review. Friends, we will box open the box. We will check the box. We will order the box. We will fault the box. We will open the box. We open the box. Okay. Aha, nice tight. Okay. Friends, in this first time, we have a box. We will open the box. We will open the box. Okay. Friends, നമുക്കൊരു ചെറിയ പിൻ തരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ സിം ഇളക്കി എടുക്കാനാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ യൂസർ മാനുവൽ തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പൗച്ച് തരുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നോക്കാം നമുക്ക് ഈ ഫോൺ ഒന്ന് എടുത്ത് നോക്കാം നല്ല കവർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നോക്കാം ഓ വാവ് Nice, ആണ് പക്ഷേ ഇത്തിരി weight ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഫെസിലിറ്റി വരുന്നതുകൊണ്ടാവാം നല്ല weight ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫെസിലിറ്റിയിൽ ഈ ഒരു ഇതൊരു weight അല്ല അത്രയ്ക്കൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഓക്കേ AC അഡാപ്റ്റർ വിത്ത് USB വരുന്നുണ്ട് അപ്പം അത് പിന്നെ നമുക്ക് നോക്കാം Friends, we have a USB with AC adapter. We have a laptop and computer connected to the computer. We have a charger. We have a phone. This display is aggressive. This is a full screen. This is an inch of 6.67 inches. അതുപോലെ തന്നെയാണ് ഫുൾ എച്ച് ഡി ആണ് അതേപോലെ 2400 പിക്സൽ ആണ് അതുപോലെ തന്നെയാണ് ഇത് എൽ സി ഡി ആണ് അപ്പം അതിൻ്റെതായ ക്വാളിറ്റി മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ട് ടച്ച് സ്ക്രീൻ വന്നിട്ട് ഫെതർ ടച്ച് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ടച്ച് ചെയ്യാനൊക്കെ പറ്റും ഫ്രണ്ട്സ് 64 ജി ബി ഇൻ്റേണൽ സ്റ്റോറേജ് തരുന്നുണ്ട് 512 ജി ബി വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതില് 4GB റാം കിട്ടുന്നു അതുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ ഒരിക്കലും ലാഗ് അടിക്കത്തില്ല നമുക്ക് HD ഗെയിമിംഗും ഇതിൽ സപ്പോർട്ടബിൾ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് ആൻഡ്രോയിഡ് പൈ 10 ആണ് പ്രോസസർ ടൈപ്പ് സ്നാപ്ഡ്രാഗൺ 720G പ്രോസസർ കോർ ഒറ്റ കോർ ആണ് ഇത് തന്നെയാണ് ഈ ഫോണിന്റെ ഒരു ട്രെൻഡിംഗ് പോയിന്റ് മറ്റുള്ള ഫോണിനെ അപേക്ഷിച്ച് റെഡ്മി നോട്ട് 9 പ്രോ വളരെ വ്യത്യാസമായിട്ടാണ് അതിൻ്റെ ഫിംഗർ ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഫിംഗർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലാണ് സാധാരണ വരുന്നത് പക്ഷേ ഈ ഫോണിൽ ലോക്ക് വളരെ വ്യത്യാസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് AC അഡാപ്റ്റർ വന്നിട്ട് 18 വാട്ട്സ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ അത്രയ്ക്കും പെട്ടെന്ന് അതായത് വളരെ ടൈം പിന്നെ ആവാതെ തന്നെ നമുക്ക് ചാർജ് കയറാൻ സഹായിക്കും ബാറ്ററി കപ്പാസിറ്റി വന്നിട്ട് 5020 mAh ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അധികം സമയം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കാരണം ഓഫീസ് വർക്ക് അങ്ങനെയുള്ള വർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് യാത്രകളൊക്കെ ആണെങ്കിൽ നമുക്ക് അധിക സമയം ചാർജ് നിൽക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് കവർ ഗ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഷൈനിങ് നമുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്ക് നമുക്കത് നന്നായിട്ട് കമ്പനി തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് ആണ് വെയിറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫെസിലിറ്റിയിൽ ഈ ഒരു വെയിറ്റ് ഒരു പ്രശ്നമേ അല്ല കാരണം 200 ഗ്രാം വെയിറ്റ് ആണ് ഇതിൽ വരുന്നത് പക്ഷേ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി വളരെ പിന്നെ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള ഫോണുകളെ അപേക്ഷിച്ച് ക്യാമറ ക്വാളിറ്റി ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് 48 MP ആണ് പ്രൈമറി ക്യാമറ ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ വന്നിട്ട് 8 MP ആണ് അതുപോലെ തന്നെയാണ് 5 MP മാക്രോയും 2 MP ഡെപ് സെൻസറും നമുക്ക് കമ്പനി നൽകുന്നുണ്ട് അതായത് നമുക്കിപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 ക്യാമറ നമുക്ക് കമ്പനി നൽകുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 MP ആണ് വരുന്നത് അതേപോലെ തന്നെ പഞ്ച് ഹോൾ ക്യാമറയാണ് നമുക്ക് വരുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പിന്നെ മൊബൈൽ എന്തായാലും നിങ്ങൾക്ക് പിന്നെ ഈ എമൗണ്ടിന് ഇത്രയും ഫെസിലിറ്റി ഒരിക്കലും നമുക്ക് മറ്റുള്ള മൊബൈലിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ 200 ഗ്രാം വെയിറ്റ് ഒരു വെയിറ്റ് ഒരു വിഷയമായിട്ട് ചിലർ ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇത്രയും ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് ഈ ഒരു വെയിറ്റ് ഒരു വലിയ പ്രശ്നമല്ല അതേപോലെ തന്നെ 15,000 rupees ഇതിന് എമൗണ്ട് വരുന്നുള്ളൂ
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ നല്ലൊരു വീഡിയോ നമ്മൾ ഇനിയും കാണും. ഓക്കെ, ബൈ.